നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ പാരിസ്ഥിതിക വിജ്ഞാന മേഖലയിൽ തന്നെയാണ് ഏറെ പോയത്. സ്വാമിജി, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഗ്രാം നിർത്തിയത് ഒരു വല്ലാത്തൊരു സംഭ്രമജനകമായ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ഉണ്ടായിരുന്നു. ഈ ശാസ്ത്രം എന്ത് പറയുമ്പോഴും പകരമൊന്നും ഉണ്ടാക്കിയിട്ടാണോ ഈ അവകാശവാദങ്ങളും ഈ അഹങ്കാരവും കൊള്ളുന്നത്? പിന്നെ ഈ ചെയ്യുന്നവരൊക്കെ പനി പിടിച്ച് മരിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഒരു പരമമായ സത്യം പറഞ്ഞപ്പോൾ ഞാനാകെ ആന്തരികമായി ഞാൻ വല്ലാതെ നടുങ്ങിപ്പോയി. ആ നടുക്കം ഇപ്പോഴും ബാക്കിയുണ്ട് സ്വാമിജി. അതുവഴി തന്നെ പോകാമോ? ഇതിനൊരു പരിഹാരമാണ് നമ്മൾ പറയും. നമ്മളിപ്പോൾ പ്രശ്നങ്ങളെ ഏതാണ്ട് സമഗ്രമായി കണ്ടു. അതെ. സങ്കീർണവുമാണെന്ന് കണ്ടു. അതെ. അതിൻ്റെ ആധാരം ഒരു മനസ്സാണ് എന്ന് കണ്ടു. അതെ സ്വാമിജി. മനസ്സും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും, അതിന് വൈദിക ഭാഷയും ആയുർവേദ ഭാഷയും ഒക്കെ ഉപയോഗിച്ചത് കാലാർത്ഥ കർമ്മങ്ങളെന്നാണ്. കാലം ആന്തരികവും ബാഹ്യവുമാണ്. വളരെ നിഷ്കളങ്കതയുള്ളൊരു ശൈശവമുണ്ട് നമുക്ക്. അതെ. പതുക്കെ പതുക്കെയാണ് നമ്മുടെ ബോധം വിരിഞ്ഞു വന്ന് ഈ പ്രകൃതിയുമായി ബന്ധപ്പെടുന്നത്. അതെ സ്വാമിജി. ഒരു നൈസർഗികമായൊരു അനുസ്യൂതതയുണ്ട്. അതെ. എങ്ങനെ നോക്കിയാൽ കാണാം. അതെ സ്വാമിജി. നൈസർഗികമായ ഒരു അനുസ്യൂതതയിൽ നമ്മുടെ അച്ഛൻ അനുഭവിച്ച, അമ്മ അനുഭവിച്ച, അധ്യാപകരനുഭവിച്ച ആഗമ പ്രമാണങ്ങളിലൂടെ മെല്ലെ മെല്ലെ കടന്ന് തൻ്റെതായൊരു പ്രത്യക്ഷ ലോകം വിരചിച്ച് അതിനകത്തു നിന്നൊരു അനുമാന ലോകത്തെ ഉണ്ടാക്കി കടന്നു പോകുന്ന ആ പോക്ക് വളരെ രസകരമാണ്. നമ്മുടെ അകത്ത് നമ്മൾ തന്നെ കാണുന്ന പോലെയുള്ള ഒരു കാഴ്ച. അപ്പോൾ ആ ലോകത്ത് മെല്ലെ മെല്ലെ കടന്നെത്തുന്ന നമ്മുടെ ഒരു ആന്തരിക കാലം പറയും, ബയോക്ലോക്ക് പറയും സ്വാമിജി. എൻ്റെ ശൈശവം അതൊരു കാലമാണ്. അതെ. ഇതെപ്പോഴാണ് കൃത്യമായി മൊഴിമാറിയതെന്നറിയാത്ത എൻ്റെ ഒരു ബാല്യം. അതെ സ്വാമിജി. അതും എൻ്റെ തന്നെയാണ്, ഞാനെന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ കൗമാരം, എൻ്റെ യൗവനം, എൻ്റെ വാർദ്ധക്യം, എൻ്റെ മൃത്യു എനിക്ക് അനുഭവമാകാതെ എന്നെ വിട്ടുപോവുകയാണ് ഈ ബാക്കിയുള്ളവർക്ക് ബോധ്യപ്പെടുന്നു. ഇതുവരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന വസ്തുക്കൾ, അർത്ഥം എന്ന് പറഞ്ഞാൽ വിഷയം, കാണുന്നവനായ ഞാൻ കാണുന്ന ഈ വിഷയലോകം, വൈഷയിക ലോകത്തിൻ്റെ വിസ്തൃതി, എൻ്റെ ഒടുങ്ങാത്ത കർമ്മലോകം, കർമ്മങ്ങളുടെ നിറഭൂവിലാണ് ഞാൻ ജീവിക്കുന്നത്. അതെ. ജാഗ്രത്തിനും സുഷുപ്തിക്കും, അല്ലെങ്കിൽ സുഷുപ്തിക്കും സുഷുപ്തിക്കും ഇടയിൽ ജാഗ്രത് സ്വപ്നങ്ങളുടെ ഒട്ടു വളരെ കർമ്മലോകമുണ്ട്. പറയും സ്വാമിജി. രാവിലെ എഴുന്നേൽക്കുക, നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കമ്പാച്ചിലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇത് കർമ്മങ്ങളുടെ ഒരു ലോകത്താണ്. അപ്പോൾ ഈ കർമ്മങ്ങളെ ന്യൂനവും അധികവും മിഥ്യയുമാക്കാതെ, കാലത്തെ, എൻ്റെ ആന്തരിക കാലത്തെ ന്യൂന അധിക മിഥ്യകളാക്കാതെ, ഞാൻ കാണുന്ന വിഷയങ്ങളോടുള്ള എൻ്റെ സമീപനത്തെ ന്യൂന അധിക മിഥ്യകളാക്കാതെ, സമീകരിച്ച ഒരു പ്രകൃതിയിൽ നിലനിർത്തുന്നതാണ് ആന്തരിക പാരിസ്ഥിതിക പാരസ്പര്യം. നിർവചനം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലായി സ്വാമിജി. അപ്പോൾ അങ്ങനെ ഒന്ന് നിലനിർത്താൻ കഴിയുന്നത് ഒരു സ്നേഹത്തിനാണ്, ഒരു കരുണയ്ക്കാണ്, ഒരു മൈത്രിക്കാണ്, ഒരാനന്ദത്തിനാണ്. അതെ. എപ്പോഴാണ് പാരിസ്ഥിതികമായി നാം തെറ്റുന്നത്? മൈത്രി നഷ്ടപ്പെടുമ്പോഴാണ്. മൈത്രി വികലമാകുന്നത് താഴേക്ക് മൈത്രി ഉണ്ടാവുമ്പോൾ, മുകളിലേക്ക് മൈത്രി ഉണ്ടാവുമ്പോൾ. പറയൂ സ്വാമിജി.
മൈത്രി സമന്മാർ തമ്മിലുണ്ടായിരിക്കേണ്ട വികാരമാണ്. സമപ്രായക്കാർ, സമചിന്തയുള്ളവർ, സമഭാവനയുള്ളവർ, ഇവരൊക്കെ തമ്മിലാണ് മൈത്രി ഉണ്ടാവുന്നത്. അതെ സ്വാമിജി, നാശം കുറയും. ശാസ്ത്രകാരനും രാഷ്ട്രീയ നേതാവും അധ്യാപകനും മതനേതാവും ഒക്കെ തമ്മിൽ മൈത്രി ഉണ്ടായാൽ അത് സമന്മാർ തമ്മിലുള്ള മൈത്രിയല്ല, അസമയോഗമാണത്. മണ്ണിനും വിണ്ണിനും വിനാശമാണത്. പറയൂ സ്വാമിജി. കാരണം ഇവർ കൂട്ടുകൂടിയാൽ ഒരുപാട് പേരെ പറ്റിക്കാൻ പറ്റും. താന്താങ്ങളുടെ സ്ഥാനത്ത്, താന്താങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ താന്താങ്ങളോടൊപ്പമുള്ള ആളുകളുമായി മൈത്രി പുലർത്തുകയും മറ്റവനെ നോക്കിയിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വിനാശങ്ങൾ കുറയും. മതവും ശാസ്ത്രവും കൈകോർക്കുന്നു, മതവും രാഷ്ട്രീയവും കൈയോർക്കുന്നു, വിനാശത്തിന് കാതോർത്തിരിക്കേണ്ടതാണ്. അവ തമ്മിൽ മൈത്രിയല്ല വേണ്ടത്. ശരിക്കും ഇതൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഒരു പാരിസ്ഥിതികമായ ഒരു സന്തുലനം വേണമെങ്കിൽ അതിൽ ഉയർന്നവനോട് താഴെയുള്ളവന് തോന്നേണ്ടത് മുദിതയാണ്, സന്തോഷം. മുകളിലേക്ക് മൈത്രി ഉണ്ടാവരുത്, അസൂയ ഉണ്ടാവരുത്. എന്നെക്കാൾ ഉയരെയുള്ള ഏത് മേഖലയിലുള്ളവനെ കാണുമ്പോഴും സന്തോഷമുണ്ടാകും. പരിസ്ഥിതി നശിക്കാതിരിക്കും. മനസ്സിലായി സ്വാമിജി. എനിക്ക് ആവശ്യമില്ലാതെ അവനുള്ള ഒരു വീട് വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് എനിക്കവിടെ പരിസ്ഥിതി നശിപ്പിക്കേണ്ടത്. ആവശ്യത്തിനാണെങ്കിൽ പരിസ്ഥിതി നശിപ്പിക്കേണ്ടി വരില്ല. അപ്പൊ അവിടെ വേണ്ടത് മുദിതയാണ്, മുകളിലേക്കുള്ളത് മുദിതയാണ് വേണ്ടത്. സമം വരുന്നിടത്തെല്ലാം മൈത്രിയാണ് വേണ്ടത്. താഴേക്ക് കരുണ തന്നെയാണ് വേണ്ടത്. മനസ്സിലായി സ്വാമിജി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഉപേക്ഷയാണ് വേണ്ടത്. ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ, ആവശ്യമില്ലാത്ത ചർച്ചകൾ, ഇവയൊക്കെ വരുന്നിടത്ത് അത് ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സ് വളരെ ഇതായിട്ടുണ്ടാവണം. അപ്പോൾ ആവശ്യമില്ലാത്ത ഫെല്ലിംഗ്, ആവശ്യമില്ലാത്ത പദ്ധതികൾ, പ്രോജക്റ്റുകൾ എല്ലാം, അതിന് നല്ല ആർജവം വേണം ഉപേക്ഷിക്കാൻ. നല്ല ഭരണാധികാരി ഉണ്ടാക്കുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനാണ്. മനസ്സിലായി സ്വാമിജി. എന്തെല്ലാം പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കി എന്നതിലല്ല ഭരണത്തിൻ്റെ നന്മയിരിക്കുന്നത്, പ്രകൃതിയെ നശിപ്പിക്കുന്ന എന്തെല്ലാം പ്രോജക്ട്സിനെ തടഞ്ഞു അവനെന്നുള്ളതിലാണ്. മനസ്സിലായി. മതങ്ങളുടെ കയ്യാങ്കളികളും ശാസ്ത്രജ്ഞന്റെ കയ്യാങ്കളിയും രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ കൂട്ടുകെട്ടുകളിൽ പലരുടെയും കയ്യാങ്കളികളും തൻ്റെ അനുചരന്മാരുടെ കയ്യാങ്കളികളും വരുമ്പോൾ ഏത് ഭരണാധികാരിക്കാണ് യാതൊരു സങ്കോചവുമില്ലാതെ അതിനെ ഉപേക്ഷിക്കുവാനുള്ള, വേണ്ടി വന്നാൽ താനിരിക്കുന്നിടം ഉൾപ്പെടെ ഉപേക്ഷിക്കുവാനുള്ള ചങ്കൂറ്റം ഉണ്ടാകുന്നത്? അവനിൽ നിന്ന് മാത്രമേ പരിസ്ഥിതിപരമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റൂ. നമ്മുടെ ഭരണാധികാരികൾക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ ഏതെങ്കിലും കുറയുന്നുവെന്ന് കണ്ടാൽ അള്ളിപ്പിടിച്ചുകൊണ്ടാണ് അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം. പ്രൊജക്ടുകൾ കൂപ്പിട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ് എല്ലാ ഭരണാധികാരിയും. ഇന്ത്യൻ ഭരണാധികാരികളുടെ ആർജവം എടുത്ത് ചിന്തിച്ചാൽ അള്ളിപ്പിടിച്ച പ്രകൃതമാണുള്ളത്. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. മനസ്സിലായി സ്വാമിജി. അപ്പം അവിടെയാണ്, കാരണം യാതൊരു സങ്കോചവുമില്ലാതെ അത് പറ്റില്ല എന്ന് പറയാൻ. നമ്മുടെ ഭരണാധികാരികൾ പലപ്പോഴും കുശിനിയിൽ ഇന്ന് രാവിലെ ദോശയാണോ ചുടുന്നതെന്ന് ആലോചിച്ച് ബേജാറാകുന്നവരാണ്. അതെ. അല്ല, രാഷ്ട്രത്തെക്കുറിച്ച് ആലോചിച്ച് ബേജാറാകുന്നവരല്ല. അതെ സ്വാമിജി.
ഇഡലി പാത്രത്തിൽ ഇഡലി രാവിലെ വയ്ക്കുമ്പോൾ അത് തുണി കീറി വെച്ചാണോ ഇഡലിക്ക് മാവൊഴിക്കുന്നത്, അതുമല്ല മറ്റേ പൂവരശിൻ്റെ ഇല വെച്ചിട്ടാണോ ഇഡലിക്ക് മാവൊഴിക്കുന്നത്, അതുമല്ല എണ്ണ പുരട്ടിയിട്ട് നേരിട്ട് മാവൊഴിക്കുകയാണോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വലിയ ചർച്ചയുണ്ടാകുന്നത്. രാവിലെ പോകുമ്പോൾ തൻ്റെ സെക്രട്ടറി തനിക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിനകത്ത് എത്ര പഞ്ചസാര ചേർത്തിട്ടുണ്ട്, ചേർക്കാതെയുണ്ട്, തൻ്റെ രോഗങ്ങൾ എത്രയുണ്ട്, ഇതൊക്കെ ചിന്തിക്കാൻ നേരം കളയുന്നു എന്നല്ലാതെ ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ ജീവജാലങ്ങളെക്കുറിച്ച്. പദ്ധതികളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് നമ്മളൊരുപാട് നിയമസഭാ സാമാജികന്മാരെ പറഞ്ഞുവിടുന്നുണ്ട്. പാർലമെൻറ്റിൽ ഒരാൾ പറഞ്ഞത് തന്നെ വളരെ വിചിത്രമാണ്, ഇംഗ്ലീഷ് ഭാഷ എനിക്കറിയില്ല, എൻ്റെ ഭാഷയിൽ അവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പാർലമെൻറ്റിൽ ഇതുവരെ കയറിയിട്ടേ ഇല്ല. വായിച്ചതാണോ? അതെ സ്വാമിജി. അതെ. മിനിസ്റ്ററാണോ എന്ന് തന്നെ സ്വാമിജി, മിനിസ്റ്ററാണോ തോന്നുന്നു, അങ്ങനെ പറയണോ സ്വാമിജി? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഗതിയാണിത്. അതെ, മനസ്സിലായി സ്വാമിജി. വ്യക്തമായി ഫയലുകൾ പഠിക്കുക, വ്യക്തമായി അവയെക്കുറിച്ച് അവബോധമുണ്ടായിരിക്കുക, ഒരു രാഷ്ട്രത്തിൻ്റെ ജനങ്ങളെക്കുറിച്ച്, അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ച്, അവിടെ നടമാടുന്ന കർമ്മങ്ങളെക്കുറിച്ച്, അത് വരണമെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതൽ മൈത്രിയുടെയും മുതിതയുടെയും കരുണയുടെയും ഉപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ മനസ്സിനെ യൗഗികമായൊരു യുക്തിയിൽ നിർത്തി ചിത്തവൃത്തികളെ പൂർണ്ണമായി നിരോധിച്ച് തൻ്റെ ആന്തരിക സമയമാവിനിയെയും ബയോക്ലോക്ക്, ബാഹ്യ സമയമാവിനിയെയും കർമ്മത്തെയും വിഷയങ്ങളെയും വസ്തുതാപരമായി ഉൾക്കൊണ്ട് അതാണ് എൻ്റെ ആഹാരം, അതിൽ നിന്നാണ് എൻ്റെ വസ്ത്രം, അതിൽ നിന്നാണ് എൻ്റെ വീട്, അതാണ് ഞാൻ ശ്വസിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു ഈ പ്രകൃതി, അതിനൊരു ന്യൂനതയും വരുത്തുവാൻ എൻ്റെ വാക്കോ എൻ്റെ പ്രവൃത്തിയോ എൻ്റെ മനസ്സോ ഇടയാവുകയില്ല എന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും കൃതജ്ഞതാപൂർവം സ്മരിച്ചിട്ട് ഞാനിതാ ഉറങ്ങാൻ പോവുകയാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള അറിഞ്ഞും അറിയാതെയുമുള്ള സമസ്ത കർമ്മങ്ങൾക്കും പശ്ചാത്തപിച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ഇനിയൊരു പ്രഭാതത്തിൽ ഉണരുമെങ്കിൽ ഒന്നിനെയും നശിപ്പിക്കില്ല എന്ന് ഉറച്ചുകൊണ്ട് ഇതാ ഞാൻ ഉറങ്ങുന്നു. ഇനിയും ഞാൻ ഉണർന്നു വരുന്നു പ്രഭാതത്തിൽ. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോവുക? എത്ര പാരസ്പര്യങ്ങളെ ഞാൻ തകർക്കും? എത്ര പരിസ്ഥിതി വിജ്ഞാനത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കും? എൻ്റെ വാക്ക്, എൻ്റെ മനസ്സ്, എൻ്റെ പ്രവൃത്തി എങ്ങനെയെല്ലാം ഈ ഭൂമിക്ക് ഉപദ്രവകരമാവും, അതുണ്ടാകാതിരിക്കണം എന്ന് നേരത്തെ കൂട്ടി തീരുമാനിച്ച് ഓരോ കാൽവയ്പ്പിലും ശ്രദ്ധിക്കുവാൻ പറ്റുന്ന വിധം നമ്മുടെ വിദ്യാഭ്യാസം സങ്കീർണമാക്കാതെ ലളിതമാക്കണം. അച്ഛനമ്മമാർ ഇതിനനുഗുണമായി കുട്ടികളെ പഠിപ്പിക്കണം ജീവിതം ധന്യമാക്കാൻ. അതല്ലാതെ ഒരു ഭാഗത്ത് മതങ്ങൾ അതിൻ്റെ ഭീകരതയുമായി തെറുവാഴ്ച നടത്തുമ്പോൾ, രാഷ്ട്രീയം അതിൻ്റെ ഭീകരതകൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യനെ രാഷ്ട്രീയമായി, സാമുദായികമായി, മതപരമായി, വർഗപരമായി, സംഘടനാപരമായി നൂറായി തരംതിരിച്ച് 100 സംഘടനകളും സംഘങ്ങളും 100 നേതാക്കന്മാരും 100 അഭിപ്രായങ്ങളും 100 ആശയ സംഘടനകളും 100 ദർശനങ്ങളും അവയൊന്നിനൊന്ന് വിരുദ്ധങ്ങളായവയും നിലനിർത്തിക്കൊണ്ട് 100 തരം ആചാര രീതികളും അവയെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവയുടെ എല്ലാം വൈതാളികന്മാർക്ക് അരങ്ങ് തകർത്താടാൻ അവസരങ്ങൾ നൽകിക്കൊണ്ട് അതിനനുഗുണമായി നിയമനിർമ്മാണങ്ങൾ ചെയ്തുകൊണ്ട് ആ വഴിയിൽ കൂടെ വിദ്യാഭ്യാസ സംസ്കാരത്തെ കടത്തിവിട്ട് വിദ്യാഭ്യാസത്തിലൂടെ മാനവ ഭിന്നതയെ മുഴുവൻ ആനയിച്ച് കഴിഞ്ഞിട്ട് കുറേ ആളുകൾ എഴുതിയും കുറേ ആളുകൾ ഓടി നടന്നും കുറേ ആളുകൾ സമരം ചെയ്തും പരിസ്ഥിതിയെ സംരക്ഷിക്കാമെന്ന് കരുതുന്നത് തെറ്റാണ്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് ഇതിനുള്ള പരിഹാര മാർഗം വളരെ ശൈശവത്തിൽ കുട്ടികളെ പിടിക്കുക. പഴയ കാലത്ത് വീട്ടിലിരുന്ന് നാമം ചൊല്ലും. അതെ. ഉദയഗിരി ചുവന്നു ഭാനുബിംബം വിളങ്ങി നളിനമുകുളജാലേ മന്ദഹാസം തുടങ്ങി പനിമതി മറവായി ശംഖനാദം മുഴങ്ങി
ഉണരുക കണി കൺമാൻ അമ്പരേ തൃച്ചംബരേശ. വല്ല ഭാവം ഉണ്ടാക്കുവോ? തീർച്ചയായും സ്വാമിജി, വല്ല ഭാവം ഉണ്ടാക്കുവോ? അപ്പോൾ അവന് വിനയ സൗശീല്യാദികൾ ഉണ്ടാക്കാൻ ആ പ്രകൃതിയോടിണങ്ങി ആണവൻ പോയിരുന്നത്. അന്നത്തെ സാഹിത്യകാരന്മാർ രചന നടത്തിയതും അങ്ങനെയാണ്. യക്ഷൻ കഥാപാത്രത്തെ കേട്ടിട്ടുണ്ട് സ്വാമിജി? കാളിദാസൻ്റെ മേഘസന്ദേശത്തിലെ നായകനാണ്. അയാൾ ഒരുപിടി പാലപ്പൂക്കൾ അർച്ചിച്ച് മേഘത്തെ വിളിക്കുകയാണ് തൻ്റെ സന്ദേശവും കൊണ്ടുപോകാൻ. സന്ദേശമൊക്കെ പറഞ്ഞു കൊടുത്ത് മേഘം പോകുമ്പോൾ മേഘത്തോട് ശ്രദ്ധിക്കാൻ പറയുന്ന ഒരു രംഗമുണ്ട്. നീ പോകുന്ന വഴിയിൽ ഉത്തരമധുരയുടെ മുകളിലെത്തും, നീ നോക്കണം, ശ്രദ്ധിക്കണം. കാരണം തൊയ്യായത്തം കൃഷിഫലമിതി ഭൂവിലാസാനഭിജ്ഞൈ പ്രീതി സ്നിഗ്ധൈ ജനപദവധൂലോചനൈ വിയമാന സദ്യ സീരോൽക്കഷണസുരഭിക്ഷത്രമാരുഹ്യ മാലം കിഞ്ചിത് പശ്ചത് വ്രജലഘുഗതിർ ഭൂയേവോത്തരേണ. നീ ഉത്തരദിക്കിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉത്തരമധുരയുടെ മുകളിലൂടെ പോകുന്ന സമയത്ത് കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാത്ത സ്ത്രീകൾ നിന്നെ നോക്കും. കാരണം വിത്ത് വെള്ളത്തിലിട്ട് കെട്ടിവെച്ചിരിക്കുക, നിലം ഉഴുതുമറിച്ചിട്ടിരിക്കുക, ഉഴുതുമറിച്ച് പുതുഗന്ധമുള്ള നിലം അതിലേക്ക് വിത്തിടാൻ കാത്തിരിക്കുകയാണ് നിന്നെയും നോക്കി. കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാതെ അവരുടെ നോട്ടം കണ്ട് നീ അവിടെ ഇറങ്ങും. ഇറങ്ങിയാൽ എൻ്റെ സന്ദേശം താമസിക്കും. എത്ര ഭാവാത്മകമായ ഒരു ചിത്രമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ അനവധ്യ സുന്ദരമായ ചിത്രമാണ് കാളിദാസൻ വരച്ചു കാണിക്കുന്നത്. അതിൽ കർഷകൻ യക്ഷൻ്റെ ആ ഒരു സന്ദേശം എന്നുള്ളതിനപ്പുറം ആ കർഷക സ്ത്രീകളുടെ ഒന്ന് നോക്കിയാൽ അതിലൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഗ്രാമീണ പെൺകൊടിയുമാണ്. കാരണം ടൗണിലെ പെണ്ണുങ്ങൾക്ക് കടാക്ഷശാസ്ത്രം അറിയും. ഇവർക്ക് കടാക്ഷശാസ്ത്ര പഠിപ്പില്ല. പുരികക്കൊടി ചുളിച്ച് കടാക്ഷശാസ്ത്രം അറിയാവുന്നവർ അഭിനയ ചാതുര്യോടുകൂടി വശത്താക്കാൻ നോക്കുന്ന പോലല്ല നിഷ്കളങ്കരായ ഗ്രാമീണ പെൺകൊടികൾ നോക്കുന്നത്. ആ നിഷ്കളങ്കതയിൽ നീ ഇറങ്ങിപ്പോവും, മഴ പെയ്തു പോവും. ഭൂമിയിൽ മഴയില്ലാതായത് കടാക്ഷശാസ്ത്ര പെണ്ണുങ്ങൾ പഠിച്ചതോടുകൂടിയാണെന്ന് ഒരു സൂചന പോലും അതിനില്ലേ? ഉണ്ട് സ്വാമിജി, തീർച്ചയായും. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കടാക്ഷശാസ്ത്ര പഠിപ്പ് കൊണ്ട് അങ്കിതമാക്കുകയും മാനവ ജീവിതം ഏതാണ്ട് അഭിനയ ചാതുര്യോടെ ആകുകയും ചെയ്തപ്പോൾ അന്തർരംഗങ്ങളിൽ വന്ന പരിണാമം പിണ്ഡാണ്ടത്തിലെ പരിണാമം ബ്രഹ്മാണ്ടത്തിലേക്ക് വന്നതുകൊണ്ട് മഴയും മറ്റും ദുർലഭമായി തീർന്നുവെന്ന് ഒരു സൂചന കൂടി കാളിദാസൻ അന്ന് തന്നെ വയ്ക്കുകയാണോ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കേണ്ടതാണ്. കാരണം മണ്ണുഴുതു മറിച്ചിട്ടിരിക്കുന്നു, മഴയ്ക്ക് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നു മണ്ണ്. മണ്ണ് മഴയ്ക്ക് വേണ്ടി ദാഹിച്ചു നിൽക്കുമ്പോൾ കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാത്ത പെൺകൊടി വിത്ത് കിട്ടുന്നതിന് വേണ്ടി നിന്നെ നോക്കുമ്പോൾ അവളുടെ നോട്ടം കൊണ്ട് തന്നെ അവിടെ ഇറങ്ങിക്കളയാമെന്ന് തീരുമാനിക്കുന്ന പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ലാസ്യവിലാസങ്ങളുടെ ബന്ധം, പാരസ്പര്യം, ഇത് കുട്ടിക്കാലത്ത് പഠിപ്പിക്കണം. അതെ, ശാസ്ത്രം മാത്രം പഠിച്ച് വരണ്ട ഭൂവിൽ, ബുദ്ധി മാത്രം വികസിച്ച് തല മാത്രം വലുതായ പ്രകൃതിയോടിണങ്ങാത്ത ആധുനിക മനുഷ്യൻ്റെ ദുഷ്ചെയ്തികളാണ് ഇതിനെല്ലാം കാരണം. ഇത് കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കുവാനും അതിന് വേണ്ടത്ര ഇടപാടുകൾ ഉണ്ടാക്കുവാനും അതിനുള്ള മനുഷ്യസ്നേഹികളെ പ്രാധാന്യത്തോടുകൂടി കാണുവാനും ജീവിതത്തെ ആ രീതിയിൽ കരുപ്പിടിപ്പിക്കുവാനും വിദ്യാലയ അന്തരീക്ഷങ്ങളിൽ തന്നെ പ്രകൃതി നിറഞ്ഞു നിൽക്കുവാനും മൈതാനം വേണം. ഒരു പുല്ല് പോലും ഇല്ലാതെ, കോൺക്രീറ്റ് ചെയ്യപ്പെട്ടത്, ഓടിട്ട കെട്ടിടങ്ങളിൽ വിദ്യാലയം നടത്തിക്കൂടാ. നമ്മുടെ നിയമം അതാണ്, അതറിയില്ല. അതേ സ്വാമിജി, വാർക്ക കെട്ടിടം തന്നെ വേണം. ഓടിട്ട കെട്ടിടം വീണ് ആളുകളെയാവും, വാർക്ക കെട്ടിടം വീണ് ചാവില്ല. അതെ, തൃശ്ശൂർ വാർക്ക കെട്ടിടം വീണാണ് ചത്തത്. പക്ഷെ ഓടിട്ട കെട്ടിടത്തിൽ വിദ്യാലയത്തിന് അനുവാദം കിട്ടില്ല, വാർത്ത കെട്ടിടം വേണം. പാശ്ചാത്യ മാതൃകയിൽ തന്നെ വേണം എല്ലാം. കുട്ടികൾക്ക് പാശ്ചാത്യ രീതിയിൽ ടൈ വേണം, ബൂട്ട്സ് വേണം, സോക്സ് വേണം, ഇന്ത്യൻ വസ്ത്രങ്ങൾ പറ്റില്ല. വാഹനത്തിൽ വന്നേ പഠിക്കാവൂ, പ്രകൃതിയുമായി ഇണങ്ങരുത്. സ്കൂളിന് അനുമതി കിട്ടണമെങ്കിൽ എല്ലാത്തരം സസ്യജാലങ്ങളും
കേരളത്തിൽ വളരുന്നവ മാതൃകാപരമായി സ്കൂൾ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കണം. കുട്ടികൾ പ്രൈമറിയായി അതിൻ്റെ പേരുകൾ അറിയണം, അതിൻ്റെ കുടുംബം അറിയണം, അവയുടെ മാന്യമായ ഉപയോഗങ്ങൾ അറിയണം. അതേ സ്വാമിജി, ഇത് വളരെ ആലോചിച്ചു നോക്കേണ്ടതാ, വല്ലാത്ത പാശ്ചാത്യവൽക്കരണമാണ്. പ്രകൃതിയെ അറിയണ്ട, പ്രകൃതിയുമായുള്ള മാനവ ബന്ധത്തെ കരുതണ്ട. ഇങ്ങനൊരു വിദ്യാഭ്യാസ സംസ്കൃതിയിൽ നിന്ന് അധികമൊന്നും പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ഉത്തമമായ ഒരു വിദ്യാഭ്യാസ സംസ്കൃതി, അതിൽ പാരസ്പര്യത്തിന് പ്രാധാന്യമുണ്ടായിരിക്കുക, പാരിസ്ഥിതിക വിജ്ഞാനം മുഖ്യമായിരിക്കുക. പാരിസ്ഥിതിക വിജ്ഞാനത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ ചാരുവായി കാണുക, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു മാതൃസങ്കല്പത്തിൽ പ്രകൃതിയെ കാണാൻ കുട്ടിയെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുക, ഇതാണ് അഭികാമ്യം. ഇതുണ്ടായാൽ മാത്രമേ നാളെ ഈ മണ്ണ് സജലയും സുലഭയുമായി മാറുകയുള്ളൂ. മണ്ണിനെ സുഫലയാക്കണമെങ്കിൽ മണ്ണിൽ നിന്ന് പ്രകൃതി ഇണങ്ങുന്ന വിധത്തിൽ മനുഷ്യന് പ്രയോജനപ്രദങ്ങളായ അംശങ്ങൾ കിട്ടണമെങ്കിൽ, മാനവൻ സന്തുഷ്ടിയോടുകൂടി സമചിത്തതയോടുകൂടി ജീവിക്കണമെങ്കിൽ, ഭ്രാന്തന്മാരെ സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ, വരണ്ട മനസ്സുകളും വരണ്ടുകീറിയ മസ്തിഷ്കവും ഇല്ലാത്തവർ ഈ മണ്ണിൽ ഉണ്ടാകണമെങ്കിൽ ഇത് അനിവാര്യമാണ്. ഈ അനിവാര്യതയ്ക്കാണ് നമ്മൾ ഇന്ന് ശ്രമിക്കേണ്ടത്. അതിനുതകും ഈ ചർച്ചയെങ്കിൽ അത് കൊള്ളാം, അഭികാമ്യമാണ്. അത് വളരെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് ഒരു മാതൃ മനസ്സ് സജീവവും സമ്പുഷ്ടവും സമഗ്രവുമായൊരു മാതൃ മനസ്സ് ശൈശവം മുതൽ രൂപപ്പെടുത്തിയെടുക്കാൻ, അത് പ്രകൃതിയോടും മനുഷ്യനോടും ചുറ്റുപാടുകളോടും പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും സ്വാമിജി. സ്വാമിജി, ഈ നമ്മുടെ ഈ നവീന ആക്ടിവിസ്റ്റുകൾ തന്നെയുള്ള ഒരു നേരത്തെ ഈ കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്വാമിജി നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു പാരിസ്ഥിതികമായിട്ടുള്ളൊരു വിജ്ഞാനം ശരിക്കും അവരിൽ ഇല്ലാതെ പോകുന്നത് ഈ പറയുന്ന ഒരു നോളജിൻ്റെ മാത്രം പോരായ്മ കൊണ്ട് മാത്രമാണ്? കുറച്ചതാണ്. രണ്ട്, ആധുനികോത്തര സാഹിത്യത്തിലുള്ള അവരുടെ അമിതമായ പ്രതിപത്തി കൊണ്ടുണ്ടായതാണ്. ആധുനികോത്തര സാഹിത്യത്തിൽ പ്രതിപത്തി വന്ന് ആധുനിക ഉത്തരത അവരെ നയിച്ചത് വരണ്ട ഭൂവിലൂടെയാണ്. അതാണ് അതില്ലാതാക്കിയത്. അത് സാഹിത്യത്തിലും കലയിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളുടെ ആക്ടിവിസ്റ്റുകളിൽ അധികവും സാഹിത്യകാരന്മാരോ കലാകാരന്മാരോ ആണ്. അതെ സ്വാമിജി, തീർച്ചയായും. അവരുടെ എല്ലാ മനസ്സുകൾ ഒരു വശം അസൂയ കലുഷിതമാണ്, ഒരു വശം അതൃപ്തിയാണ്. തങ്ങളാണ് പലയിടത്തും എത്തേണ്ടിയിരുന്നതെന്നും തങ്ങൾ എത്തിയിട്ടില്ല എന്നുമുള്ള വേദന അവർ പലപ്പോഴും ചർച്ചകളിൽ പങ്കുവെക്കുന്നു. നമ്മൾ പൊതുവെ ഇൻ്റർവ്യൂ കാണുകയാണെങ്കിൽ, ഓരോ മഹാനെയും അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇൻ്റർവ്യൂവർ ആദ്യം തന്നെ പറയുന്നത് വളരെ ഉയരങ്ങളിൽ എവിടെയൊക്കെ എത്തേണ്ട മനുഷ്യൻ എത്താതെ പോയവൻ. ശരിയാണ് സ്വാമിജി. അപ്പോഴാണ് സ്വാമിജി നേരത്തെ പറഞ്ഞിരിക്കുന്ന മുദിതയുടെ പ്രശ്നവും ഈ മൈത്രിയുടെയും ഇങ്ങനെയൊക്കെ ആയിത്തീർന്നാൽ അവർക്ക് വല്ലാത്തൊരു തിരിച്ചു കിട്ടലായിരിക്കുമല്ലേ അവരെ? തീർച്ചയായും. നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം, സമൂഹവും കുടുംബവും ഭരണാധികാരികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളും നമ്മുടെ സാംസ്കാരിക സംഘടനകളും ചേർന്ന് ഇവരെയൊക്കെ അത്ഭുതാത്മാക്കളും അതികായന്മാരുമാക്കി മാറ്റിയിരിക്കുന്നു. വ്യക്തിപൂജയുടെ സോപാനങ്ങളിലേക്ക് മതനേതാക്കന്മാരെയും സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ആക്ടിവിസ്റ്റുകളെയും ബുദ്ധിജീവികളെയും രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും എത്തിച്ചു കൊണ്ടുപോകുന്നതും അവരെ അങ്ങനെ മേയിച്ചു കൊണ്ടുപോകുന്നതും അനുയായി വൃന്ദങ്ങൾക്ക് വലിയൊരു ഇഷ്ടമുള്ളതും വ്യാവസായിക പ്രാധാന്യമുള്ളതുമാണ്. മറനീക്കി വ്യവസായികളിൽ ചിലർ രംഗപ്രവേശമുള്ള ചെയ്തതൊഴിച്ചാൽ വ്യവസായികൾ പലപ്പോഴും കൊണ്ടുപോകുന്നത് ഇത്തരക്കരയാണ്. വ്യവസായികളുടെ കയ്യിൽ പാവ അതിൻ്റെ ചരടിൽ കളിക്കുന്നത് പോലെ കളിക്കാൻ തയ്യാറാകുന്ന ഈ നേതൃത്വങ്ങളെയെല്ലാം ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ എത്തേണ്ടിടത്ത് എവിടെയൊക്കെ എത്താതിരുന്ന ഒരു മനുഷ്യനോടുള്ള കരുണയും സ്നേഹവും ഒക്കെ ഇൻ്റർവ്യൂവറും ബാക്കിയുള്ളവരും കാണിക്കുമ്പോൾ, താൻ എവിടെയൊക്കെയോ എത്തേണ്ടതായിരുന്നു, എത്താത്തത് തൻ്റെ കുറ്റമല്ലെന്നും അത് പ്രകൃതിയുടെയും ചുറ്റുപാടിൻ്റെയും കുറ്റവുമാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അവൻ അവൻ്റെ പരിതസ്ഥിതിയോട് അവൻ്റെ പരിസ്ഥിതിയോട് അവൻ്റെ ചുറ്റുപാടുകളോട് എതിരാളിയായിത്തീരുന്ന ഒരു അന്തർനേത്രം ഉണ്ടാകുന്നു. തത്ഫലമായി അവൻ്റെ ജീവിതം അതിനെ എതിർക്കാനുള്ളതായി മാറുന്നു. ആ എതിർപ്പ് അവൻ്റെ സാഹിത്യത്തിലുണ്ടാകുന്നു, അവൻ്റെ കലയിലുണ്ടാകുന്നു.
ആയിരിക്കും.